യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തു ചെന്നു പാർത്താൻ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുന്നു. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ നീ ഉപേക്ഷിക്കരുതേ. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ അടുക്കലേക്ക് വേഗം വരേണമേ. ഞാൻ നിന്നോടപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. കർത്താവായ യഹോവേ, എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എന്റെ പ്രാണനെ തൂകിക്കളയരുതേ. യഹോവേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ. സാഹസക്കാരന്റെ പക്കൽ നിന്നും എന്നെ പാലിക്കണമേ. അവർ എന്റെ കാലടികളെ മറിച്ചു കളയുവാൻ ഭാവിക്കുന്നു. ഗർവികൾ എനിക്കായി കണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. നീ എന്റെ ദൈവമെന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. യഹോവേ, എന്റെ യാചനകളെ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാചനകൾക്ക് ചെവി തരേണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളേണമേ.